നമ്മളിപ്പോൾ കുസാറ്റ് വാർത്തയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് കുസാറ്റിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും അശ്വതി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആൻറ്റി റിഫ്റ്റിയുടെ മൃതദേഹം കുസാറ്റിൽ എത്തിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അശ്വതി, കേൾക്കാമോ? ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാ മൃതദേഹങ്ങളും എത്തിച്ചോ? ഇപ്പോൾ എന്ത് നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ? ശ്രുതി, ഇവിടെ ഇപ്പോൾ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. കുസാറ്റിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹാളിലാണ് ഈ പൊതുദർശന ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ, രംഗത്തെ പ്രമുഖരടക്കം ഹൈബീഡൻ, അതുപോലെ തന്നെ മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു അടക്കമുള്ള ആളുകൾ എല്ലാവരും വിളിത്തിയിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് യാത്രയപ്പം നൽകുന്നതിന് അവരുടെ കൂട്ടുകാരും ഒപ്പം തന്നെ അധ്യാപകരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെല്ലാവരും ഇവിടെയുണ്ട്. വളരെ വികാരനിർഭരമായ ഒരു യാത്രയപ്പാണ് ഇവിടെ കൂട്ടുകാർക്ക് സഹപാഠികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് മറ്റ് രണ്ടുപേരുടെ, അതായത് അതുൽ തമ്പി, സാറ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തന്നെ പൂർത്തീകരിച്ചിരുന്നു. വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം പൂർത്തീകരിച്ച് ഇവരുടെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇതിൽ ആൻഡ്രിഫ്റ്റിയുടെ മൃതദേഹം ഇവിടെ നിന്നും പറവൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. ആൻ്റെ അമ്മ വിദേശത്താണ്, അവർ വരുന്നതിന് വേണ്ടിയാണ് കാക്കുന്നത്. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ അതുൽ തമ്പി, സാറ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിനു മുൻപുള്ള പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പം മുൻപാണ് അതുൽ തമ്പി, സാറ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്. മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഇവിടെ ഹാളിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി സഹപാഠികളും ഒപ്പം തന്നെ അധ്യാപകരും, പ്രിയപ്പെട്ട അധ്യാപകരും ഒപ്പം അവരുടെ ബന്ധുക്കളും എല്ലാവരും ഇവിടെയുണ്ട്. ഇതിനുശേഷം ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. ഇത് ഒരു വലിയ വികാരനിർഭരമായ ഒരു യാത്രയപ്പം ഇവർക്ക് നൽകുന്ന ഒരു കാഴ്ചയാണ്. അത് ഇതിൻ്റെ ഞെട്ടലിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇതുവരെ മാറിയിട്ടില്ല. ഈ ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ, അതായത് അതിൻ്റെ അന്വേഷണമടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് വലിയ രീതിയിൽ വലിയ ഒരു നടുക്കം തന്നെയാണ് വിദ്യാർത്ഥികളിലുണ്ടാക്കിയിരിക്കുന്നത്. മൂന്ന് പേരുടെ മരണം, അത് വലിയ നടുക്കം വിദ്യാർത്ഥികളിലുണ്ടാക്കിയിരിക്കുന്നത്. ആ നടുക്കം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. എല്ലാവരും നിറകണ്ണുകളോടെ തങ്ങളുടെ സഹപാഠികൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവരിൽ അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്, ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. വികാരനിർഭരമായ ഒരു കാഴ്ചയാണ്. തങ്ങളുടെ സഹപാഠികൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പി രാജീവ്, ആർ ബിന്ദു, അതുപോലെ തന്നെ ഹൈബി ഈഡൻ, അൻവർ സാദത്ത് MLA, അതുപോലെ ഇ.പി. ജയരാജൻ, തോമസ് ഐസക് എന്നിവരൊക്കെ ഇപ്പോൾ പൊതുദർശനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുൽ തമ്പി, ആൻ റിഫ്റ്റ, സാറ തോമസ് എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതായിരിക്കും. അതുപോലെ ആൻ റിഫ്റ്റിയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പറവൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാൻ കഴിയുന്നു. കുട്ടിയുടെ മാതാവ് വിദേശത്ത് നിന്നും വരാനുള്ളൊരു കാലതാമസമാണ് കുട്ടിയുടെ മൃതദേഹം പറവൂർ ജനറൽ ആശുപത്രിയിലേക്ക് പൊതുദർശനം കഴിഞ്ഞതിന് ശേഷം മാറ്റുക. അതിനുശേഷമായിരിക്കും സംസ്കാരം നടക്കുക എന്നറിയാൻ കഴിയുന്നു. അതുൽ തമ്പി, സാറ എന്നിവരുടെ മൃതദേഹങ്ങളും ഒക്കെ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. മന്ത്രിമാരായ പി രാജീവ്, ആർ ബിന്ദു, ഇ.പി. ജയരാജൻ, അൻവർ സാദത്ത് MLA, തോമസ് ഐസക്, ഐ.ബി. ഈഡൻ
മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ തങ്ങളുടെ സഹപാഠികളെ ഒരു നോക്ക് കാണാൻ കുസാറ്റിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകളാണ് തങ്ങളുടെ സഹപാഠിയെ കാണാൻ എത്തിച്ചേരുന്നത് എന്നറിയാൻ കഴിയുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വളരെ വികാര നിർഭരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.